ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ നാലാമത്തെ യൂണിറ്റായ പ്രൊഡക്ഷൻ പ്രോസസ് ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന പാഠമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നു നമുക്ക് ലാൻഡ് അഥവാ ഭൂമി ലേബർ അഥവാ തൊഴിൽ എന്നിവയെക്കുറിച്ച് പഠിക്കാം ആറാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട് കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ ഉൽപാദനം അഥവാ പ്രൊഡക്ഷൻ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളാണ് ഉൽപാദന ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആർ കാൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഈ ചിത്രം ശ്രദ്ധിച്ചോ ഒരു ചെരുപ്പ് നിർമ്മാണ ഫാക്ടറിയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ചെരുപ്പ് എന്ന ഉൽപ്പന്നം നിർമ്മിക്കുന്നതിൽ ഏതെല്ലാം ഘടകങ്ങളുടെ സഹായം ലഭിച്ചിട്ടുണ്ട് കെട്ടിടങ്ങൾ യന്ത്രങ്ങൾ തൊഴിലാളികൾ വൈദ്യുതി സംഘാടകൻ വിഭവശേഷി അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് ദ ഗിവൺ കൊളാഷ് ഇൻക്ലൂഡ്സ് ദ പിക്ചർ ഓഫ് എ ഷൂ ഫാക്ടറി വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഷൂസ് ബിൽഡിംഗ്സ് മെഷീനറി വർക്കേഴ്സ് ഇലക്ട്രിസിറ്റി ഓൺട്രനർ റിസോഴ്സസ് ഇവ എങ്ങനെയാണ് ചെരുപ്പ് എന്ന ഉൽപ്പന്നം ഉണ്ടാക്കുവാൻ സഹായിച്ചത് എന്ന് ചർച്ച ചെയ്ത് കണ്ടെത്താമല്ലോ ഇങ്ങനെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ പൊതുവെ നാലായി തരംതിരിക്കാം ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം ഡിസ്കസ് ഹൗ ദീസ് ഫാക്ടേഴ്സ് ഹെൽപ്പ് ഇൻ ദ മാനുഫാക്ചറിംഗ് ഓഫ് ഷൂസ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ഓർ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ആദ്യം നമുക്ക് ഭൂമി അഥവാ ലാൻഡിനെ കുറിച്ച് പഠിക്കാം ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ വിശാലമായ അർത്ഥത്തിലാണ് ഭൂമി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് സാധനങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ ഉൾപ്പെടും ഭൗമോപരിതലത്തിലെയും ഭൗമ ഭൗമ അന്തർഭാഗത്തെയും എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ പരിഗണിക്കും ലാൻഡ് ദ ടേം ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ എ ബ്രോഡ് സെൻസ് all natural resources used in the production process are implied in the term land all resources on earth are regarded as land nilayil vibhavangal what all natural resources are included in land as a factor of production ട്രൈ ടു ലിസ്റ്റ് ദം മണ്ണ് അഥവാ സോയിൽ ജലം അഥവാ വാട്ടർ വനങ്ങൾ അഥവാ ഫോറസ്റ്റ് വായു അഥവാ എയർ കൽക്കരി അഥവാ കോൾ പെട്രോളിയം ലോഹങ്ങൾ അഥവാ മെറ്റൽസ് അങ്ങനെ ഒരുപാട് പ്രകൃതി വിഭവങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് ഇതിൽ ഉൾപ്പെടും ശരിയല്ലേ താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങൾ ചർച്ച ചെയ്ത് ഭൂമി എന്ന ഉൽപാദന ഘടകത്തിന്റെ സവിശേഷതകൾ കണ്ടെത്തൂ സൂചകങ്ങൾ ഇതൊക്കെയാണ് ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ ഏതൊക്കെ പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടും ഭൂമിയിൽ ഉൾപ്പെടുന്ന കരഭാഗത്തിന്റെ വിസ്തൃതി നമ്മുടെ ആവശ്യമനുസരിച്ച് വർദ്ധിപ്പിക്കാനാകുമോ ഭൂമിയിലെ കരഭാഗത്തിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുവാൻ കഴിയുമോ എങ്കിലെങ്ങനെ ഉൽപാദന ഘടകത്തെ മറ്റൊരു സ്ഥലത്തേക്ക് ചലിപ്പിക്കുവാൻ കഴിയുമോ ഉൽപാദന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്നുണ്ട് ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം അഥവാ റെന്റ് ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ Which are the natural resources included in land as a factor of production? Can we increase the area of land in accordance with our requirements? Can we enhance the fertility of land? If so, how? Can we shift land from one place to another? All the factors involved in the production process get rewards. land as a factor of production gets rent as its reward. നേരത്തെ നമ്മൾ വായിച്ച സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറിപ്പ് തയ്യാറാക്കിയാലോ ദ നാച്ചുറൽ റിസോഴ്സസ് സച്ചാസ് സോയിൽ സാൻഡ് സ്റ്റോൺസ് ട്രീസ് പ്ലാന്റ്സ് ആനിമൽസ് വാട്ടർ എയർ മെറ്റൽസ് മിനറൽസ് കോൾ പെട്രോളിയം എക്സെട്ര ആർ ഇൻക്ലൂഡഡ് ഇൻ ലാൻഡ് As a factor of production, we cannot increase the area of land in accordance with our requirements. But we can enhance the fertility of the soil by using fertilizers, manure, etc. We can protect our environment from pollution. It is impossible to shift the land from one place to another. As a factor of production, ലാൻഡ് ഗെറ്റ്സ് റെൻറ്റ് ആസിഡ്സ് റിവാർഡ് മണ്ണ് മണൽ കല്ലുകൾ മരങ്ങൾ സസ്യങ്ങൾ മൃഗങ്ങൾ വെള്ളം വായു ലോഹങ്ങൾ ധാതുക്കൾ കൽക്കരി പെട്രോളിയം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങൾ ഭൂമി എന്ന ഉൽപാദന ഘടകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾക്കനുസൃതമായി ഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നാൽ രാസവളങ്ങൾ ജൈവവളങ്ങൾ എന്നിവ ഉപയോഗിച്ച് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കാൻ കഴിയും നമ്മുടെ പരിസ്ഥിതിയെ മലിനമാകാതെ സംരക്ഷിക്കാൻ കഴിയും ഭൂമി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുക അസാധ്യമാണ് ഘടകം എന്ന നിലയ്ക്ക് ഭൂമിക്ക് പ്രതിഫലമായി ലഭിക്കുന്നത് പാട്ടം അഥവാ റെൻ്റാണ് മറ്റൊരു ഉൽപാദന ഘടകമാണ് തൊഴിൽ ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപ്പാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ തൊഴിലാളികൾ അവരുടെ അധ്വാനശേഷിയാണ് ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്നത് ഒരു ഉദാഹരണം നോക്കൂ ഒരു കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് സന്ദർശിച്ചാൽ തൊഴിലാളികൾ എന്തിനൊക്കെ അവരുടെ അധ്വാനശേഷി ഉപയോഗിക്കുന്നു എന്ന് കാണാം ലേബർ ലേബർ ഈസ് ആൻ ആക്റ്റീവ് ഫാക്ടർ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ദ ലേബറേഴ്സ് യൂസ് ദയർ മാൻ പവർ ഇൻ ദ ദ പ്രൊഡക്ഷൻ പ്രോസസ് വി ഹൗ യൂസ് പവർ ഇഫ് വി വിസിറ്റ് എ കയർ പ്രൊഡക്ഷൻ യൂണിറ്റ് കയർ പ്രൊഡക്ഷൻ യൂണിറ്റിലെ തൊഴിലാളികൾ തങ്ങളുടെ അധ്വാനശേഷി എന്തിനൊക്കെ വേണ്ടിയായിരിക്കും ഉപയോഗിക്കുക കൂട്ടുകാർക്കൊന്ന് ഊഹിച്ചു പറയാൻ കഴിയുമോ കുറേ പേർക്കറിയാം അല്ലേ കയർ ഉൽപ്പന്ന നിർമ്മാണത്തിന് ചകിരി അനുയോജ്യമാക്കുന്നതിന് ആവശ്യമായ നിറങ്ങൾ ചേർക്കുന്നതിന് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് ഉൽപ്പന്ന വിതരണത്തിന് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിന് ടു മേക്ക് കോക്കനട്ട് ഫൈബർ സ്യൂട്ടബിൾ ഫോർ കയർ മാനുഫാക്ചറിംഗ് ൂട്ടബിളി ടു ഓപ്പറേറ്റ് ദ മെഷീനറി ഫോർ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ടു കളക്ട് റോ മെറ്റീരിയൽസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ അധ്വാനശേഷി അവർ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ തൊഴിലാളികളുടെ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നത് കാണാം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായി അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത് അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നു എങ്കിൽ മാത്രമേ അത് തൊഴിലാകുന്നുള്ളൂ വീട്ടിൽ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഉപയോഗിക്കുന്ന അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കാത്തതിനാൽ അത് തൊഴിലായി പരിഗണിക്കാറില്ല തൊഴിലാളി നൽകുന്ന അധ്വാനശേഷിക്കുള്ള പ്രതിഫലം കൂലിയാണ് ഇത് മിക്കപ്പോഴും പണമായാണ് ലഭിക്കുന്നത് പണത്തിനു പകരം സാധനങ്ങൾ ലഭിക്കുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം ഉദാഹരണമായി ചിലപ്പോൾ തെങ്ങുകയറ്റത്തിന് പ്രതിഫലമായി തേങ്ങ നൽകാറുണ്ട് മീൻ പിടിക്കുന്നവർക്ക് മീനും പ്രതിഫലമായി കിട്ടാറുണ്ട് ശരിയല്ലേ വി ക് സീ ദാറ്റ് ദ ഫിസിക്കൽ മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ സ്കിൽസ് ഓഫ് ദ വർക്കേഴ്സ് ആർ യൂസ്ഡ് ഹിയർ If the use of these skills to produce goods and services is rewarded, it is called labor. Since family members engaged in household activities do not generate rewards, it is not regarded as labor. Wage is the reward for labor. This is mostly paid in cash. Sometimes, instead of cash, goods are given as rewards. For example, വൊക്കേഷണലി കോക്കനട്ട്സ് ആർ ഗിവൺ ആസ് റിവാർഡ് ഫോർ പ്ലക്കിംഗ് ദം ഏതൊരു തൊഴിലിനും മനുഷ്യൻ പ്രയോഗിക്കുന്നത് അവൻ്റെ അധ്വാനശേഷിയാണ് ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാനശേഷി ഇന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അത് നഷ്ടമാകും ആയതിനാൽ തൊഴിലാളിയുടെ അധ്വാനശേഷി പിറ്റേ ദിവസത്തേക്കായി കരുതി വയ്ക്കാനാവില്ല അതുപോലെ തൊഴിലാളിയുടെ അധ്വാനശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ മെച്ചപ്പെടുത്താൻ കഴിയും മാൻ പവർ ഈസ് യൂസ്ഡ് ഫോർ എനി ലേബർ ദ പവർ വേസ്റ്റഡ് ടുഡേ വിൽ ബി ലോസ്ഡ് ഇറ്റ് കനോട്ട് ബി സേവ്ഡ് ഫോർ ടുമോറോ ദ മാൻ പവർ ഓഫ് ദ ലേബറേഴ്സ് ക്യാൻ ബി എൻഹാൻസ്ഡ് ത്രൂ എജ്യൂക്കേഷൻ ഓർ ട്രെയിനിങ് അപ്പോൾ തൊഴിൽ അഥവാ ലേബർ എന്താണെന്ന് കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായോ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത് ദ ഫിസിക്കൽ മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ സ്കിൽസ് ഓഫ് ദ വർക്കേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് റിവാർഡ് ഇറ്റ് ഈസ് കാൾഡ് ലേബർ എന്തൊക്കെയാണ് തൊഴിലിൻ്റെ സവിശേഷതകൾ Characteristics of labor. It is an active factor in the production. Manpower and skills are used. Wage is the reward for labor. The activity which does not generate rewards is not regarded as labor. The manpower of the laborers can be enhanced through education and training. ഒരു പ്രധാന ഉൽപാദന ഘടകമാണ് തൊഴിൽ അധ്വാനശേഷിയും കഴിവുകളും തൊഴിൽ ചെയ്യാനായി ഉപയോഗിക്കുന്നു തൊഴിലിനുള്ള പ്രതിഫലം കൂലിയായോ മറ്റ് സാധനങ്ങളായോ ലഭിക്കുന്നു പ്രതിഫലം ലഭിക്കാത്ത അധ്വാനശേഷിയെ തൊഴിലായി കണക്കാക്കാൻ സാധിക്കുകയില്ല അധ്വാനശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ മെച്ചപ്പെടുത്താൻ സാധിക്കും ഇനി നമുക്കൊരു പ്രവർത്തനം ചെയ്തു നോക്കാം ഏതെങ്കിലും ഒരു ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റിലെ തൊഴിലാളിയുമായി അദ്ദേഹത്തിൻ്റെ അധ്വാനശേഷി അവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ച് മനസ്സിലാക്കി അധ്വാനത്തെക്കുറിച്ചും അധ്വാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അധ്വാനത്തിന് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചും വിശദമായ ഒരു കുറിപ്പ് തയ്യാറാക്കുക ബൈ ആസ്കിങ് എ ലേബറർ ഇൻ എനി പ്രൊഡക്ഷൻ യൂണിറ്റ് ഇൻ യുവർ ലൊക്കാലിറ്റി ർ എ നോട്ട് ഓൺ ഹൗ ഹീസ് ലേബർ സ്കിൽസ് ഫോർ പ്രൊഡക്ഷൻ ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ് കമൻറ്റ് ഓൺ ലേബർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലേബറേഴ്സ് ആൻഡ് റിവാർഡ്സ് ടു ഗെറ്റ് ലേബേഴ്സ് ന്യൂസ് പേപ്പർ പ്രിൻറ്റിംഗ് യൂണിറ്റിനെ കുറിച്ചുള്ള ഒരു മാതൃക നോക്കൂ ന്യൂസ് പ്രിൻറ് റോളുകൾ പ്രിൻറ്റിംഗ് മെഷീനിൽ തയ്യാറാക്കി വെക്കുന്നു റിപ്പോർട്ടർമാർ ശേഖരിച്ച വാർത്തകളും ചിത്രങ്ങളും മറ്റും ന്യൂസ് റൂമിൽ നിന്ന് ഡി ടി പി ചെയ്ത് പ്ലേറ്റുകളാക്കി പ്രസ്സിലെത്തിക്കുന്നു ഈ പ്ലേറ്റുകളും പ്രിൻറ്റിംഗ് മെഷീനിൽ കൃത്യമായി ക്രമീകരിക്കുന്നു പ്രിൻ്റിംഗിനാവശ്യമായ അച്ചടി മഷീം വേണ്ട അളവിൽ ക്രമീകരിക്കുന്നു പ്രിന്റ് ചെയ്യേണ്ട കോപ്പികളുടെ എണ്ണം മെഷീനിൽ ക്രമീകരിച്ച് പ്രിൻറ്റിംഗ് ആരംഭിക്കുന്നു പ്രിൻ്റ് ചെയ്ത പത്രങ്ങൾ കെട്ടുകളാക്കി വിവിധ സ്ഥലങ്ങളിലേക്ക് പാക്കറ്റുകളാക്കി എത്തിക്കുന്നു അതിരാവിലെ വായനക്കാർക്ക് പത്രം ലഭിക്കേണ്ടതിനാൽ രാത്രി സമയങ്ങളിലായിരിക്കും പ്രിൻറ്റിംഗ് നടക്കുക പ്രിൻ്റിംഗ് തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനം ഉറപ്പുവരുത്തുന്നതിനായി നിയമങ്ങളും തൊഴിലാളി സംഘടനകളും ഇന്നുണ്ട് ന്യൂസ് പ്രിൻറ് റോൾസ് ആർ അറേഞ്ച്ഡ് പ്രോപ്പർലി ഇൻ പ്രിൻറ്റിംഗ് മെഷീൻസ് ദ ന്യൂസ് പിക്ചേഴ്സ് എക്സെട്ര കളക്റ്റഡ് ബൈ റിപ്പോർട്ടേഴ്സ് ഡെലിവേർഡ് ടു ദ പ്രസ് ആസ് പ്ലേറ്റ്സ് ഫ്രം ദ ന്യൂസ് റൂം After DTP. These plates are also adjusted accurately in the printing machine. The quantity of the printing ink required is also adjusted. The number of copies to be printed is set in the machine and printing begins. Printed newspapers are bundled in packets and delivered to different places. takes place at night so the readers will get the newspaper early in the morning there are ആർ and trade unions today to ensure better wages for printing workers വർക്കേഴ്സ് ഇതൊരു മാതൃക മാത്രമാണ് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള നിർമ്മാണ യൂണിറ്റുകളിൽ പോയി ഇതുപോലുള്ള കുറിപ്പുകൾ തയ്യാറാക്കാവുന്നതാണ് ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാനശേഷി ഇന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ അത് നഷ്ടമാകും അധ്വാനശേഷിയുടെ മാഹാത്മ്യം വ്യക്തമാക്കുന്ന പഴഞ്ചൊല്ലുകളും കടങ്കഥകളും ജീവചരിത്ര കുറിപ്പുകളും ശേഖരിക്കുക അധ്വാനത്തിൻ്റെ മാഹാത്മ്യം വിളിച്ചോതുന്ന ചില ചൊല്ലുകളിതാ സമ്പത്തുകാലത്തു തൈ പത്തുവച്ചാൽ ആപത്തുകാലത്ത് കാ പത്തു തിന്നാം വിത്താഴം ചെന്നാൽ പത്തായം നിറയും എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം വളം ചെയ്താൽ കിണ്ണം നിറയെ ചോറുണ്ണാം കൈനനയാതെ മീൻ പിടിക്കാൻ പറ്റില്ല ഇത്തരം ചൊല്ലുകൾ കൂട്ടുകാർ ശേഖരിക്കൂ പത്തായം പെറും ചക്കി കുത്തും അമ്മ വയ്ക്കും ഞാനുണ്ണും ഈ ചൊല്ലു കേട്ടിട്ടുണ്ടോ അധ്വാനിക്കാൻ മടിയുള്ള പുതിയ തലമുറയെ കളിയാക്കിയുള്ള ഒരു ചൊല്ലാണിത് ഇതുപോലുള്ളവയും കണ്ടെത്താം കേട്ടോ ലാൻഡ് അഥവാ ഭൂമി ലേബർ അഥവാ തൊഴിൽ എന്നിവ എന്തൊക്കെയാണെന്ന് കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം